ആഴ്ചകൾക്ക് മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ആകെ വളരെ സന്തോഷത്തിലാണ് ഏ എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഭാഗ്യവാനാണ് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ മറുവശത്ത് ഇരുട്ടാകുമ്പോഴും നട്ടുച്ച സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് ഏറ്റുവിളിക്കാൻ വലിയൊരു സമൂഹം ഒപ്പമുണ്ട് ദേ അടുത്ത ഏറ്റവും വലിയ പരീക്ഷണം വരാൻ പോകുന്നു കോർപ്പറേറ്റുകൾക്ക് ബാങ്കുകൾ തുടങ്ങാൻ അനുമതി കൊടുക്കാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ബാങ്കിങ് നിയമം പരിഷ്കരിച്ചാണ് ഈ അനുമതി നൽകാൻ പോകുന്നത് ഗുരുതരമെന്നും അപകടകരമെന്നും രഘുരാം രാജൻ ഉറച്ചു പറയുന്നു നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ക്രോണി ക്യാപിറ്റലിസം ഈ സമൂഹത്തെ വല്ലാതെ കീഴടക്കിയിരിക്കുന്നു എല്ലാവരും സാമ്പത്തിക ലാഭത്തിലൂടെ എന്തും വിറ്റും ആരെയും കൊന്നും തിന്നും പണക്കാരനാകുവാനുള്ള മോഹം വല്ലാതെ വർധിച്ചിരിക്കുന്നു രാജ്യത്തലവന്മാരും അവരുടെ കുടുംബാംഗങ്ങളും തന്നെ പരസ്പരം പങ്കുകച്ചവടം നടത്തുന്നു ആരെ വച്ചാണ് പങ്കുകച്ചവടം നടത്തുന്നത് ആരെയാണോ ഭരിക്കുന്നത് ആരാണോ തങ്ങളുടെ പ്രജകളായിട്ടുള്ളത് ആ പ്രജകളായിട്ടുള്ളവരുടെ സ്വത്തും ജീവനും അഭിമാനവും സമ്പത്തും ഒക്കെ വെച്ച് കച്ചവടം നടത്തുന്നു ഇതിൽ നിന്നാരും മുക്തരല്ല അറേബ്യൻ രാജ്യങ്ങളിലെ സുൽത്താൻമാരും മറ്റുള്ള രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ മതവിശ്വാസികളും യഹൂദരും ആഫ്രിക്കക്കാരും കറുത്തവനും വെളുത്തവനും ഒന്നും ഇക്കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല ഏഷ്യക്കാരനും റെഡ് ഇന്ത്യനും എല്ലാം ഈ ഒരു പരിശ്രമത്തിലാണ് ഈ പരിശ്രമത്തിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് എല്ലാ രാജ്യങ്ങളിലെയും ഏതാണ്ട് അധികാരങ്ങളുടെ പകുതിയിലധികം കോർപ്പറേറ്റുകളുടെ കയ്യിലായി വ്യവസായമാകട്ടെ പ്രതിരോധമാകട്ടെ ഇന്ധനമാകട്ടെ എന്നു വേണ്ട സർവാധിപത്യം ഇത്തരം ആളുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എത്തിച്ചേരുന്നൊരവസ്ഥയിലേക്കെത്തി ഇനി ഈ പ്രപഞ്ചത്തിൽ ഇവരെ നിയന്ത്രിക്കാൻ ഒരു ശക്തിക്കേ കഴിയൂ അത് പടച്ചതമ്പുരാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വെറും നിസാരമായ കൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഈ ലോകം മുഴുവൻ ഇട്ട് വട്ടം ചുറ്റിക്കുന്ന അതേ പടച്ചതമ്പുരാൻ അല്ലാതെ ഇവരെ കീഴ്പ്പെടുത്താൻ മറ്റാർക്കും ആവില്ല കാരണം ഇവരോടൊപ്പം കച്ചവടം ചെയ്യുന്നത് ലോകനേതാക്കളാണ് വൻ ശക്തികളാണ് ദേ പുതിയൊരു സംഗതി കേന്ദ്ര സർക്കാർ തുടങ്ങാൻ പോകുന്നു കോർപ്പറേറ്റുകൾക്ക് ബാങ്കുകൾ അനുവദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നാളുകളിൽ അദാനി ബാങ്കും അംബാനി ബാങ്കും ഒക്കെ ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നു അവർ പലയിടത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു അവരുടെ സമ്പത്തും വ്യവസായവും മാത്രമല്ല ഈ രാജ്യത്തെ പരശതം കോടി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫണ്ടുകളും അവർ അവരടയ്ക്കുന്നതും തിരിച്ചു കിട്ടുന്നതും നൽകുന്നതുമെല്ലാം അവിടെ കൂടിയാക്കാൻ പോകുന്നു സർക്കാരുകളുടെ നിർലോഭമായ പിന്തുണയുണ്ടെങ്കിൽ അവർ കൂടി ഇതിൽ പങ്കാളികളാണല്ലോ സംഭവിക്കാൻ പോകുന്നത് മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളുമൊക്കെ നാമാവിശേഷമാകും പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ വെല്ലുവിളിയും മാന്യവും നേരിട്ടത് ഈ ബാങ്കുകൾ പൊതുമേഖലയിലായതുകൊണ്ടാണ് എന്ന് എല്ലാ സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇനി അത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കിട്ടിയാൽ പലിശ നിരക്കോ നൽകുന്നതോ വാങ്ങുന്നതോ എല്ലാം അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന അതായത് ഒരു സമാന്തര ലോകവും സമാന്തര രാജ്യവും കോർപ്പറേറ്റുകൾക്കാകാൻ കഴിയുന്ന രീതിയിലേക്കാണ് കൊണ്ടിരിക്കുന്നത് നമുക്കിരുന്ന് വർഗീയത പറയാം നമുക്കിരുന്ന് ഹിന്ദുവിനെ കൊല്ലാൻ വരുന്ന മുസ്ലിമിനെക്കുറിച്ചും മുസ്ലിമിനെ കൊല്ലാൻ വരുന്ന ഹിന്ദുവിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കാം അമ്പലത്തിനും പള്ളിക്കും വേണ്ടി നമുക്ക് അടിയുണ്ടാക്കാം നമുക്ക് പരസ്പരം ലവ് ജിഹാദും അതുപോലെ തന്നെ കറുവാപ്പസിയും പറഞ്ഞ് നമുക്ക് സമാധാനം കണ്ടെത്താം നമ്മളെ ഉൾപ്പെടുന്ന സമൂഹത്തെ ഈ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായി വൻകിട കോർപ്പറേറ്റുകൾ വിറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിൽക്കാൻ ആവശ്യമായ നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തി കൊടുക്കുന്നു നമ്മൾ ജയ് വിളിക്കുന്ന ഭരണകൂടങ്ങൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ മറ്റൊരു പ്രഭാതമുണ്ടായി ആ പ്രഭാതത്തിൽ ഇതെല്ലാം കടലെടുത്തുകൊണ്ടുപോയി വീണ്ടും ഒരു ആദ്യ സൃഷ്ടി നടത്തി പ്രപഞ്ചം തിരിച്ചു വന്നാലല്ലാതെ ഇതിനൊന്നും ഇനി മടക്കയാത്ര ഇല്ലെന്നാണ് തോന്നുന്നത് രഘുരാം രാജനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അവർ ലേഖനമെഴുതി ഇന്ത്യ പോകുന്നത് അപകടത്തിലേക്കാണ് കോർപ്പറേറ്റുകൾക്ക് ബാങ്ക് അനുവദിക്കുന്ന സ്ഥിതി വന്നാൽ അത് ബാങ്കിംഗ് മേഖലയെ ആകെ തകർക്കുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ മുഴുവൻ ഒന്നോ രണ്ടോ മൂന്നോ മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇന്നവർ നടത്തുന്ന ഇടപാടുകൾ കുറച്ചൊക്കെ അറിയാവുന്നത് പൊതുമേഖലാ ബാങ്കുകളിലൂടെ നടക്കുന്ന ട്രാൻസാക്ഷനുകളിലൂടെയാണ് നാളുകളിൽ യെസ് ബാങ്കിൽ സംഭവിച്ചതുപോലെ പേരിന് ചില കടങ്ങളും ചില കണക്കുകളുമാവും അവസാനം ഇതെല്ലാം നഷ്ടമായി തകർച്ചയിലേക്ക് പോകുന്ന രാജ്യത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും പിടിമുറുക്കുന്ന അവസ്ഥയിലേക്കെത്തുമെന്ന് അദ്ദേഹം താക്കീത് ചെയ്യുന്നു ആരാരോട് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തിരക്കിലല്ലേ നമ്മൾ ജാതി തിരയുകയല്ലേ നമ്മൾ ഒരു ജാതിയെ ഇല്ലാതാക്കി മറുജാതി ലോകം പിടിച്ചെടുക്കുന്ന വിഡ്ഢികളുടെ സ്വപ്നം കണ്ട് ആസ്വദിച്ചിരിക്കാം നമ്മുടെ മൂട് പോലും നമ്മുടെ കോണകം പോലും മറ്റുള്ളവൻ കൊണ്ടുപോയി കഴിഞ്ഞ് ഒടുവിൽ നമ്മുടെ വർമ്മസ്ഥാനത്ത് പിടിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത് ഈ അവസ്ഥയിൽ നാം എത്തിച്ചേർന്നു എന്ന് പിന്നെ ശബ്ദമുണ്ടാക്കാനുള്ള സമയം പോലും കിട്ടില്ല അവസാനിക്കുമെല്ലാം ചിന്തിക്കുക ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്